നമസ്കാരം. ഇക്കഴിഞ്ഞ 23-ാം തീയതി ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിൽ നരേന്ദ്രമോദിക്കെതിരെയും അതേപോലെ തന്നെ ബി ജെ പിക്കെതിരെയും ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിനെതിരെയും വലിയൊരു പടപ്പുറപ്പാടുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 15-ഓളം വരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒരു വിശാല പ്രതിപക്ഷ ഐക്യയോഗം ചേരുകയുണ്ടായി. അത് ദേശീയ തലത്തിലൊക്കെ വലിയ തോതിൽ വാർത്തയായി. എന്നാൽ അവിടെ നടക്കുന്നത് ഒരു കേവലം ഒരു ഫോട്ടോഷൂട്ടാണ്, അല്ലെങ്കിൽ അവിടെ സംഘടിച്ചിരുന്ന പാർട്ടികൾ തമ്മിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ മുഴച്ചു നിന്ന ഒരു കേവലം യോഗമാണ്, ചായ കുടിച്ച് പിരിയാൻ വേണ്ടി മാത്രം ചില നേതാക്കൾ ഒത്തുകൂടിയ യോഗമാണെന്ന തരത്തിലേക്കൊക്കെയുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. നമുക്കറിയാം അവിടെ കാര്യമായ ഒരു തീരുമാനങ്ങളും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അടുത്ത യോഗം ഷിംലയിൽ, ഹിമാചലിലെ ഷിംലയിൽ ചേരാമെന്ന ഒരു ധാരണയിൽ ആ യോഗം പിരിയുകയായിരുന്നു എന്ന ഒരു കാര്യം കൂടി നമുക്ക് ഇപ്പോൾ അറിവുള്ളതാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ വിശാല പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ എത്തിച്ചേർന്ന നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തായിരുന്നിട്ടും ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരായ നേതാക്കൾ, ഈ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരായ നേതാക്കൾ എല്ലാവരും തന്നെ നരേന്ദ്രമോദിയോട് ചേർന്ന് നിൽക്കാൻ മനസ്സുകൊണ്ടെങ്കിലും തയ്യാറെടുക്കുന്ന നേതാക്കളാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ യോഗത്തിൽ പങ്കെടുത്ത പല നേതാക്കൾ, ആ നേതാക്കളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി കസേര തന്നെയാണ്, ഒരു സംശയവും അതിലുമില്ല. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അതത് സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അവരുടെ പ്രവർത്തന മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രാദേശിക കക്ഷികളുടെ നേതാക്കളാണ് എന്നതാണ് ഏറ്റവും കൗതുകകരം. നമുക്കറിയാം തുലോം തുച്ഛം തവണ മാത്രമാണ് ഒരു പ്രാദേശിക പാർട്ടിയുടെ ഒരു നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ അലങ്കൃതനായിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ പ്രധാനമന്ത്രി കസേര മോഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ളത് നിതീഷ് കുമാറാണ്, ബീഹാറിന്റെ മുഖ്യമന്ത്രി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉണ്ട്, മാത്രമല്ല വലിയ തോതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഒരു കൈ നോക്കാനുള്ള ഒരു ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ വിരുദ്ധമായിക്കൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലേക്ക് നോട്ടമിട്ടിരുന്ന ഒരു വ്യക്തിയാണ് കെ ചന്ദ്രശേഖർ റാവു. പക്ഷേ അദ്ദേഹത്തിന് അടിക്കടി ഉണ്ടാകുന്ന, അദ്ദേഹത്തിന്റെ BRSന് അടിക്കടി ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചടികളും കൊഴിഞ്ഞുപോക്കും അദ്ദേഹത്തെ BJP പാളയത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബംഗാളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ മമതാ ബാനർജിയുടെ കാര്യത്തിൽ ഒരു വലിയ തോതിലുള്ള തീരുമാനമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇപ്പോൾ തന്നെ ബംഗാളിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പോലും എതിർ സ്ഥാനാർത്ഥികളെ കൊണ്ട് കൊടുപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന തരത്തിലേക്കുള്ള ഗുണ്ടായുസമാണ് തൃണമൂൽ കോൺഗ്രസ് കാണിക്കുന്നത്. ബംഗാളിലെ ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാൻ മമതാ ബാനർജി അവിടെ ചെറുതായിട്ടൊന്നുമല്ല കഷ്ടപ്പെടുന്നത്. ദില്ലിയിലേക്ക് വന്നാൽ അഴിമതിക്കെതിരെ ചൂലെടുത്ത് അഴിമതിക്കാരെ തൂത്തെറിയുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടി, അവരിപ്പോൾ അഴിമതിയുടെ കരാളഹസ്തങ്ങളിൽ, അഴിമതിയുടെ നിലയില്ല കയത്തിൽ മുങ്ങിത്താങ്ങുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കെജ്രിവാളിന്റെ ഇടം വലം കൈകളായിട്ടുള്ള രണ്ട് നേതാക്കൾ അകത്തു പോയി കഴിഞ്ഞു. ഇനി കെജ്രിവാൾ എന്നാണ് അകത്തു പോകുന്നത് എന്നതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. ബീഹാറിലെ നിതീഷ് കുമാർ ആവട്ടെ, തനിക്ക് പ്രധാനമന്ത്രി ആകുകയേ വേണ്ട, പ്രതിപക്ഷം ഒറ്റയ്ക്ക് നിന്നാൽ മതി, ഒറ്റക്കെട്ടായി നിന്നാൽ മതി, നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പും ഇന്ദ്രപ്രസ്ഥം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നിതീഷിൻ്റെ വളർച്ച കൃത്യമായി RJD തന്നെ അവിടെ വെട്ടുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ നേതാക്കളെല്ലാം പ്രധാനമന്ത്രിമാരാകാൻ വേണ്ടി പാട്നയിൽ ഒത്തുകൂടി, ഇനി അടുത്ത മാസം ഷിംലയിൽ ഒത്തുകൂടുമ്പോൾ ഈ 15 പാർട്ടികളിൽ നിന്ന് എത്ര പാർട്ടികൾ അടുത്ത യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ കണ്ടുകൊണ്ട് മറുവശത്ത് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് BJP. BJPയെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇതൊരു ചാവിള്ളയാണെന്ന കാര്യത്തിൽ, ഈ വിശാല പ്രതിപക്ഷ ഐക്യം ഒരു ചാവിള്ളയാണെന്ന കാര്യത്തിൽ BJPക്ക് യാതൊരു തർക്കവുമില്ല. കാരണം അഭിപ്രായ വ്യത്യാസം, ഈ ഒരു വിശാല പ്രതിപക്ഷ ഐക്യത്തിൽ സ്വാഭാവികമായും ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസ് ആണ് ഈ പ്രാദേശിക പാർട്ടികൾക്കെല്ലാം വേണ്ടി കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. അതിൻ്റെ സൂചനകൾ ആദ്യത്തെ യോഗത്തിൽ തന്നെ മറ്റ് പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ കോൺഗ്രസിനോട് പറയുകയും ചെയ്തു. മാത്രമല്ല ബംഗാളിൽ മമതയുമായും ദില്ലിയിൽ കെജ്രിവാളുമായും ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന് ഒരു തരത്തിലും ഇവർ മുന്നോട്ട് വെക്കുന്ന ഫോർമുല അംഗീകരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അങ്ങനെ അംഗീകരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദില്ലിയിലും പഞ്ചാബിലും മത്സരിക്കാതിരുന്നാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള ഒരു ചെറുമീൻ ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം ഭരണത്തിൽ ഇരുന്ന മുത്തശ്ശി പാർട്ടിയോട് ആവശ്യപ്പെടുന്ന ഒരു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന ഒരു ഗതികേടിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു കോൺഗ്രസ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് അത്തരത്തിൽ ഒരു സാഹസത്തിന് മുതിരാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസ് നിലനിൽപ്പിനായി മാത്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നത്. എന്തായാലും CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ ഒന്നോ രണ്ടോ സീറ്റുകളെങ്കിലും ജയിക്കണം കേരളം ഒഴികെ, ആ ഒരു തത്രപ്പാടിലാണ് അവരും ഈ വിശാല പ്രതിപക്ഷ ഐക്യത്തോടൊപ്പം നിൽക്കുന്നത്. എല്ലാവർക്കും തങ്ങളുടെ കാര്യമാണ് വലുത്, പക്ഷേ മോദിക്കും BJP ക്കും രാജ്യ താല്പര്യങ്ങളാണ് വലുത്. അതുകൊണ്ട് തന്നെ BJP യും NDA യും സേഫ് സോണിലാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ ഐക്യമുണ്ടാക്കിയാലും ശരി, വരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിന് സാക്ഷ്യം വഹിക്കും. ഒരുപക്ഷെ വർദ്ധിത വീര്യത്തോടെ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന ഒരു പൊതു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ത്യ മഹാരാജ്യത്തിപ്പോൾ സംജാതമായിട്ടുള്ളത്.